സുന്നികളും യോജിക്കാൻ പറ്റാത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായിട്ട് നേരിട്ട് സംസാരിക്കാറുണ്ടോ? വാ, അവർ സംസാരിക്കാറൊക്കെ ഉണ്ട്, പലപ്പോഴും സംസാരിക്കാറുണ്ട്. അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്റ്റുഡിയോ ആൻഡ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സുന്നി ഐക്യത്തിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാം. അതിനു മുമ്പ് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കൾ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സുൽത്താനുൽ ഉലമ ഷേഖ് കാന്തപുരം ഉസ്താദും പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടുവരാം. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങളുടെ പേരിൽ ടെലിഫോൺ ചെയ്തിട്ട് പറയാം, ഭീഷണി, ഞങ്ങൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം. സംഘടന എത്ര സംഘടന ഉണ്ട് ഇവിടെ? ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നുമല്ലല്ലോ. അങ്ങനെ സംഘടനാപരമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. അതേസമയത്ത് ഇത്തരം ഭീഷണി സ്വരത്തിന് ആരും കൂട്ടു നിൽക്കുകയില്ല, ഒരിക്കലും അത് അനുവദിക്കുകയുമില്ല. സുന്നി സംഘടനകൾ ലയിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് സാധിക്കുന്ന ഒന്നാണോ? തീർച്ചയായും അത് സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. സുന്നികൾ തമ്മിൽ യോജിക്കാൻ പറ്റാത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായിട്ട് നേരിട്ട് സംസാരിക്കാറുണ്ടോ? വാ, അവർ സംസാരിക്കാറൊക്കെ ഉണ്ട്, പലപ്പോഴും സംസാരിക്കാറുണ്ട്. അങ്ങനെയല്ല, പല എവിടുന്നെങ്കിലുമൊക്കെ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കാറുണ്ട്. സംസാരിക്കണമെന്ന് ഇപ്പോൾ ഒരു വിഷമില്ല. അല്ല, ഈ വിഷയം സംസാരിക്കാറുണ്ട്? ഈ വിഷയമൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല, അങ്ങനെ പ്രത്യേകമായിട്ട് സംസാരിച്ചില്ല. അവർക്കും തന്നെ യോജിക്കണം എന്നുള്ള ഒരു നല്ലൊരു മനസ്സാണുള്ളത്. അവരുടെ ജൂബിലി സമ്മേളനത്തിന് ക്ഷണിച്ചിരുന്നു അല്ലേ? അതിപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വിളിക്കുമല്ലോ, അതൊക്കെ ഒരു നല്ലൊരു നടപ്പാണല്ലോ, അല്ലെങ്കിൽ നല്ലൊരു കാൽവെപ്പുള്ളോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കുക എന്നൊക്കെ പറയണത്. പക്ഷേ സംഘടനാപരമായിട്ട് രണ്ട് സംഘടനയിൽ നിൽക്കുമ്പോൾ ക്ഷണം സ്വീകരിക്കുന്നതിനൊക്കെ ചില പ്രയാസങ്ങളുണ്ടാവും. രണ്ടു കൂട്ടർക്കും അവരുടേതായ അണികളും അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നിലക്ക് ക്ഷണിക്കും, ക്ഷണിക്കണം എന്നുള്ള ക്ഷണിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യം. രണ്ടായി പോയി. ഇപ്പോൾ ഞാൻ കാറിൽ ഇങ്ങോട്ട് വരുന്നത് വരെ മറ്റേ ഭാഗത്തുള്ള സമത്തയുടെ പ്രസിഡന്റുമായി സംസാരിക്കുകയായിരുന്നു. ഒരുപാട് നേരം, 10-15 മിനിറ്റ് നേരം ഞങ്ങൾ സംസാരിക്കുകയായി. അദ്ദേഹം എന്താണ് സംസാരിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. നമുക്ക് വീഡിയോയിലേക്ക് മടങ്ങി വരാം. നമ്മുടെ നേതാക്കളുടെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. എത്ര വ്യക്തവും സ്പഷ്ടവുമാണ് അവരുടെ വാക്കുകൾ. അവർക്കിടയിൽ തീർച്ചയായും നല്ല ഐക്യമുണ്ട്. പരസ്പരം മനസ്സിലാക്കിയവരാണവർ. ഏതാനും ചില വീഡിയോകൾ കൂടി നമുക്ക് അത് മനസ്സിലാക്കുന്നതിലേക്കായി കാണാം. പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം, അദ്ദേഹം ചില ദേഹ അസ്വസ്ഥത കാരണമായിട്ട് ആശുപത്രിയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമീനായ അവ്വ, അതുപോലുള്ള രോഗങ്ങളെ ശിഫിയായി കൊടുക്കണം. ലാഹിരി ബാത്തുരി കൽബി ബദനി റുഹാനി ഇസ്മാനി ആവുന്ന എല്ലാ രോഗത്തിനും ശിഫിയാക്കണം. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, രോഗങ്ങളെ ശിഫിയായി കൊടുക്കണേ തമ്പുരാനെ. എ പി ഉസ്താദിന് അസുഖമായിരിക്കുമ്പോഴുള്ള ജിഫ്രി തങ്ങളുടെ പ്രാർത്ഥനയും ജിഫ്രി തങ്ങൾക്കുള്ള കാന്തപുരം ഉസ്താദിൻ്റെ പിന്തുണയും നമ്മൾ കേട്ടു. അവർ കണ്ടുമുട്ടുമ്പോഴുള്ള സ്നേഹപ്രകടനങ്ങൾ നമ്മൾ കണ്ടു കേട്ടു. നേതാക്കന്മാർക്കിടയിലുള്ള ഈ ഐക്യം നമ്മൾ അണികൾക്കിടയിൽ എന്തുകൊണ്ട് ഇല്ല എന്നത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സയ്യിദ് ജിഫ്രി തങ്ങളുടെ വാക്കുകളിലേക്ക്. തീരുമാനങ്ങളൊക്കെ അത് വളരെ ആലോചിച്ചുകൊണ്ട് ചെയ്യണതാണ്.
അപ്പൊ അതിന് ആർക്കെങ്കിലും വല്ല എതിർപ്പുകൾ പലർക്കും ഉണ്ടാവാം, അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവാം. അതൊക്കെ പൊതുവേദിയിൽ പറയാതെ സംഘടനന്റെ ഈ പിന്നെ ഒരു അതിൻ്റെ ഒരു കെട്ടുറപ്പുണ്ട്, അല്ലെങ്കിൽ സംഘടന ഇതുവരെ തുറന്നു പോന്നിരുന്നതായ ഒരു നിലപാടുണ്ട്, ആ നിലപാടിൽ ആവാത്ത നിലക്ക് ആരിൽ നിന്നിട്ടും ഒന്നും ഉണ്ടാവാൻ പാടില്ലുള്ളതല്ല. അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങൾ അതും ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതിയാണത്. ജനങ്ങളിടയിൽ അംഗീകരിക്കപ്പെടുന്നതായ വ്യക്തികളുണ്ടാവും, വ്യക്തികളെ നമ്മൾ അവരെ ഒരു താറടിക്കണ രൂപം, അത് നമ്മളെ പ്രവർത്തകരിൽ നിന്നോ നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതായി. നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ വാട്സപ്പ് കൂടി കളിക്കേണ്ട ആളുകളല്ല. നിങ്ങൾ വാട്സപ്പ് കൂടി നിങ്ങൾ ചെയ്യണത് എന്ത് വേണമെന്നറിയോ? അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാവണം നിങ്ങൾ വാട്സപ്പ് കൂടി വിടേണ്ടത്. അല്ലാതെ വാട്സപ്പിൽ കൂടി ആവശ്യമില്ലാത്തതായ സന്ദേശങ്ങൾ പരത്തിക്കൊണ്ടിട്ട് ഓരോ പ്രദേശത്തും ഓരോ ആളുകളുണ്ടാവുമല്ലോ, വളരെയധികം ജനങ്ങൾ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ ജനങ്ങൾ മുന്നിൽ താറടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഈ സംഘടനയെ മോശമാക്കുക എന്നല്ലേ? അവർ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. സംഘടന നമ്മളൊരു വിശുദ്ധമായ സംഘടനയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം നമ്മളെ സംബന്ധിച്ച്. സയ്യിദ് ജിഫ്രി തങ്ങളുടെ മഹത്തായ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. ഇരു സംഘടനയിലുമുള്ള എല്ലാ പ്രവർത്തകരും ഏറ്റെടുക്കേണ്ടതാണ് ഈ വാക്കുകൾ. മുമ്പൊക്കെ കവലകളിലും നാലാൾ കൂടുന്നിടത്തും നമ്മൾ ചെയ്തിരുന്ന ഈ സംഘടന പറഞ്ഞുള്ള വാക്കേറ്റങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പലപ്പോഴും പലതരത്തിലും അതിരു കടക്കുന്നു പോകുന്നതാണ് ആ തരം വാക്കേറ്റങ്ങൾ. ഇതിന് തടയിടേണ്ടത് നമ്മളാണ്. നേതാക്കളുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ കണ്ടല്ലോ. അവരെ അനുസരിക്കുമ്പോഴും അനുകരിക്കുമ്പോഴുമാണ് നമ്മൾ നല്ല അണികളാവുന്നത്. നമുക്കത് പ്രാവർത്തികമാക്കാം ഇൻഷാല്ലാ. വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ലാ. മറ്റൊരു ഭാഗം ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഒരു കാര്യം ചുരുക്കി പറയാം. ഈ സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ അത് സംഘടനകൾ തമ്മിലുള്ള ലയനം മാത്രമല്ല, അണികൾ തമ്മിലും സംഘടനാ പ്രവർത്തകർ തമ്മിലും നേതാക്കൾ തമ്മിലും പരസ്പരം ഐക്യമുണ്ടാകലാണ്. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഐക്യത്തോടെ പ്രവർത്തിക്കലാണ്. നമുക്ക് അതിനായി മുൻകൈയെടുക്കാം ഇൻഷാല്ലാ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു വിദ്വേഷങ്ങളുമില്ലാതെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് ഐക്യത്തോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.